ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ആലപ്പുഴയിലെ അന്താരാഷ്ട്ര കയർ മ്യൂസിയത്തിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. കയർ മ്യൂസിയത്തിലെ മനോഹരമായ കാഴ്ചയിലേക്ക് നമുക്ക് പോവാം. മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം ഇവിടെ വന്നപ്പോൾ അദ്ദേഹം നട്ട ഒരു തെങ്ങാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴയിലെ കലവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. മ്യൂസിയത്തിന്റെ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ ഒരു താജ്മഹലിന്റെ മോഡല് നിർമ്മിച്ചിട്ടുണ്ട്. ചകിരിയില് വളരെ മനോഹരമായിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. വലിയ വടമാണ്, കപ്പലിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. സാധനങ്ങളും തൊണ്ടിന്റെ തേങ്ങയുടെ പുറങ്ങളായ തൊണ്ടിൽ നിന്നും എടുത്ത ചൈരിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ പല പല സാധനങ്ങളും നമുക്ക് ഇവിടെ കാണാം. തേങ്ങയേറ്റം ലോട്ടസ് ടേബിൾ മുതൽ കയർ കൊണ്ടുള്ള വീട് വരെ നമുക്ക് ഇവിടെ കാണാം. എല്ലാ ഐറ്റങ്ങളും കയർ ചൈരിൽ നിന്നും ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇനി ഓരോന്നും നല്ല വാല്യൂ ആയിട്ട് പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. വളരെ വർഷങ്ങളോളം പഴക്കമുള്ള സാധനങ്ങൾ നമുക്കിവിടെ. ഈ കാണുന്നത് ലോട്ടസ് ടെമ്പിളിന്റെ ഒരു മോഡലാണ്. ഇത് ചകിരി ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ചകിരി കൊണ്ട് നിർമ്മിച്ച ഒരു ഈഫൽ ടവറിന്റെ മോഡലും അതുപോലെ വാച്ച് ടവറുമാണ് കാണുവാൻ സാധിക്കുന്നത്. ഗണപതിയുടെ വലിയൊരു രൂപം നമ്മുടെ ചകിരിയിൽ നിർമ്മിച്ച് ഇതിലൂടെ വെച്ചിരിക്കുകയാണ്. ഗണപതിയുടെ വാഹനമായ മൂശികൻ എന്ന് പറയുന്ന ഒരു എലിയാണിത്. ഇത് ചകിരി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീടുകളിൽ സൂക്ഷിക്കാവുന്ന അലങ്കാര വസ്തുക്കളുടെ ഒരു വലിയ ശേഖരം ഈ മ്യൂസിയത്തിലുണ്ട്. കയറിലും ചകിരിയിലുമായി തീർത്ത ഒരു ഹൗസ് ബോട്ടിന്റെ മോഡലാണിത്. കയറിൽ തീർത്ത ആഭരണങ്ങളുടെ ഒരു വലിയ ശേഖരം ഈ മ്യൂസിയത്തിലുണ്ട്. നമ്മൾ കാണുന്നത് ചകിരിയിൽ തീർത്ത ബാഗുകളും ചെരുപ്പുകളുമാണ്. ചകിരിയിൽ തീർത്ത ഗാന്ധിജിയുടെയും മദർ തെരേസയുടെയും ചിത്രങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ചകിരി ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വീടിന്റെ മോഡലാണ് എന്റെ പുറകിൽ കാണുന്നത്. നിർമ്മിച്ചിരിക്കുന്നത് ഈ മ്യൂസിയം നിർമ്മിച്ച രണ്ടു പേരായ ജെയിംസും ഹെൻറി എന്ന് പറയുന്ന ആളുകളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. ഈ കാണുന്നതെല്ലാം ചക്രകളാണ്. പഴയ കാലത്ത് ഉപയോഗിച്ച ഒറിജിനൽ പീസ് തന്നെയാണ്. ചക്ക ഉപയോഗിച്ച് കയർ നിർമ്മിക്കുന്ന ഒരു ഡെമോ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കയർ ഉപയോഗിച്ച് മാറ്റുകൾ നിർമ്മിക്കുന്ന ഒരു മെഷീനാണിത്. ആലപ്പുഴയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നിർമ്മാണ പ്രവർത്തനമാണ് കയർ എന്നത്. കയർ എങ്ങനെ നിർമ്മിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ മെഷീൻ ഉപയോഗിച്ചാണ് തൊണ്ടിൽ നിന്നും ചകിരി വേർതിരിച്ചെടുക്കുന്നത്. എന്റെ കയ്യിലിരിക്കുന്നത് ചകിരിയാണ്. ഈ ചകിരിയിൽ നിന്നാണ് ഈ കയർ നിർമ്മിച്ചെടുക്കുന്നത്. ഈ കാണുന്ന ചകിരി ഈ മെഷീനിലേക്ക് ഇട്ട് കൊടുക്കും. ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇത് കയറായിട്ട് പുറത്തേക്ക് വരും.